കഅബാലയം കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് കഅബാലയത്തിന്റെ മഹത്വമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം രണ്ടുപേരും പടുത്തുയർത്തിയ അല്ലാഹുവിന്റെ ഭവനം. ഇൻ അവ്വൽ ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറക. The first ever mosque to be built on the face of earth. അല്ലാഹുവിന്റെ ഭൂമിയിലെ അല്ലാഹുവിന്റെ ഇബാദത്തിന് സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഭവനം അതാണ് കഅബാൻ. ബിബക്കത്ത മുബാറക ഇൻ ദ ഹോളി മക്ക, വിശുദ്ധമായ മക്ക സിറ്റിയിൽ നഗരത്തിലുള്ള ആ ഒരു കഅബാലയം. നിങ്ങൾക്ക് കേൾക്കണോ, കഅബാലയത്തേക്കാളും വലുതാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കഅബാലയത്തേക്കാളും വലുതോ? എന്താ മഹാൻ പറഞ്ഞത്? ഇവരൊക്കെ സുഹാബിമാരല്ലേ, ഉലമാ അല്ലേ, സുഹാബത്തിലെ ആലിമീങ്ങളാണ്. നിനക്കെന്തോരു മഹത്വമാണല്ലേ. നിന്റെ പരിപാവനത്വം എത്ര വലുതാണ് കഅബാലയമേ. കഅബന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഉമർ, അബ്ദുല്ലാഹിബിൻ ഉമർ. ഉമർ എന്നവരുടെ മകനാട്ടോ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. അവർ മക്കത്ത ഷഹീദ്, ആ മക്കത്താണ് അന്ത്യവിഷമം കൊള്ളുന്നത്, ഹയ്യുഷുഹദ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്തൊരു മഹത്വമാണല്ലേ കഅബാലയമേ. ഇനി പറയുന്ന വാക്കെന്താണ്? വലൽ മുഅ്മിനു, വലൽ മുഅ്മിനു വല്ലാഹി അഅ്ളമു ഹുർമതൻ മിൻക. കഅബാലയമേ, കഅബാലയമേ, വലൽ മുഅ്മിനു എന്നാൽ മുഅ്മിനായ മനുഷ്യൻ വല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അഅ്ളമു ഹുർമതൻ മിൻക, നിന്നെക്കാളും മഹത്വമേറിയ ആളാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ. ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ച ഒരു മുഅ്മിനായ മനുഷ്യനെ കഅബാലയം എന്ന ആ ഭവനത്തെക്കാളും മഹത്വമുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കഅബത്തിന് ഡാമേജ് ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കോ? ആരെങ്കിലും സമ്മതിക്കോ? കഅബ പിടിച്ചുണ്ടാവാനും കഅബയെ ആക്രമിക്കാനും ആരെങ്കിലും സമ്മതിക്കോ? ഇല്ല. എങ്കിൽ ഈമാനുള്ള ഒരു മനുഷ്യനെ ദ്രോഹിക്കാനോ ആ മനുഷ്യനെ വേദനിപ്പിക്കാനോ, ആണാവട്ടെ പെണ്ണാവട്ടെ, കലിമ ചൊല്ലിയ ആളുകളാണോ, അഹ്ലുൽ ഖിബ്ലയാണോ, നിസ്കരിക്കുന്നവരാണോ, പ്രത്യക്ഷത്തിൽ ദീനിന്റെ ഷിആറുകളെ എതിർക്കാതെ ജീവിക്കുന്ന ഒരാളാണോ, അവർക്കൊക്കെ ഒരു മുസ്ലിമിന്റെ ഹക്കുണ്ടെന്നാണ്. കഅബാലയത്തെക്കാളും മഹത്വമുള്ളവനാണ്, മഹത്വം കഅബാലയമേ, നിന്നെക്കാളും മഹത്വം മുസ്ലിമായ ഒരു മനുഷ്യനുണ്ട്. കഹുറുമത്തി യൗമിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. യാ അല്ലാഹ്.